ശബരിമലയിൽ പോയത് സംഘപരിവാറിന്റെ അടിഞ്ഞാട്ടം കണ്ട സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനാണെന്ന ബിന്ദു അമ്മിണി. ശബരിമലയിൽ പോയതിൽ തനിക്ക് പശ്ചാത്താപമില്ല, പോകാൻ ആഗ്രഹിച്ചിരുന്നതല്ല, ഇനി പോകാൻ ആഗ്രഹമില്ല എന്നും ബിന്ദു അമ്മിണി മാധ്യമങ്ങളോട് പറഞ്ഞു. സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ മാത്രമാണ് അന്ന് താൻ ശബരിമലയിൽ പോയത്. അന്ന് അത് അനിവാര്യമായിരുന്നു, പോയത് തെറ്റായി എന്ന് തോന്നുന്നില്ല എന്നും അതിന്റെ പേരിൽ മാധ്യമങ്ങളിലൂടെയും ഫോണിലും വധഭീഷണി ഉണ്ടാകുന്നു. ദിലീപ് വേണുഗോപാൽ എന്ന RSS പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഫോണിൽ വധഭീഷണി ഉയർത്തി ആസിഡ് ഒഴിച്ചു കത്തിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത് എന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. താൻ ഇപ്പോഴും സംഘപരിവാർ വേട്ടയ്ക്ക് ഇരയാവുകയാണ് എന്നും ബിന്ദു അമ്മിണി വ്യക്തമാക്കി. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല. വധഭീഷണി നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ അടുത്ത ശനിയാഴ്ച കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ സത്യാഗ്രഹം ആരംഭിക്കുമെന്നും ബിന്ദു അമ്മിണി വ്യക്തമാക്കി. 18 രാത്രിയാണ് ഫോണിലൂടെ ദിലീപ് വേണുഗോപാൽ തന്നെ ഭീഷണിപ്പെടുത്തിയത്. കത്തിച്ചു കളയുമെന്നാണ് ഭീഷണി. DGP പരാതി നൽകിയിട്ട് നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. പ്രതിയുടെ ഫോണും പിടിച്ചെടുക്കുന്നില്ല. എന്നാൽ പോലീസ് തന്റെ ഫോൺ നൽകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. ദളിതരുടെ പരാതി സ്വീകരിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നും സുപ്രീം കോടതിയുടെ പോലീസ് സംരക്ഷണ ഉത്തരവ് ഉണ്ടായിട്ടും സംരക്ഷണം ഒന്നും ഇല്ല എന്നും ബിന്ദു അമ്മിണി ആരോപിച്ചു. കൊയിലാണ്ടി പോലീസ് സംരക്ഷണം തരാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ബിന്ദു അമ്മിണി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, നാളെ താൻ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല എന്നും അവർ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഫോണിൽ വിളിച്ചും വധഭീഷണി നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? 50 വയസ്സുള്ള അമ്മയെ പത്തനംതിട്ടയിൽ ഭീഷണിപ്പെടുത്തുകയും അതുവഴി ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയേണ്ടി വരികയും ചെയ്തു എന്നും അവർ പറയുന്നു. മാത്രമല്ല, മകളോട് പോലും സഭ്യതയില്ലാതെ പെരുമാറുന്നതായും ബിന്ദു അമ്മിണി ആരോപിച്ചു. കഴിഞ്ഞ 1.5 വർഷമായിട്ടും ശരിയായ അന്വേഷണം നടത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നും അവർ ആരോപിച്ചു.